നമസ്കാരം. ലാവ്ലിന് എസ് എൻ സി ലാവ്ലിന് സമാനമായ മറ്റൊരു തട്ടിപ്പിന്റെ മറ്റൊരു കള്ളക്കരാറിന്റെ കഥകളുമായി എത്തിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പിണറായി സർക്കാരിന്റെ അഴിമതി കഥകളുടെ നെറുകയിൽ മറ്റൊരു കറുത്ത തൂവൽ കൂടി വച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല വളരെ ഗുരുതരമായ ആരോപണമാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ കോർപ്പറേറ്റുകളെ, അംബാനിയെയും അദാനിയെയും ഒക്കെ ആഴ്ചയ്ക്ക് 14 തവണ കുറ്റം പറയുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ കൂട്ടുകാരും ചേർന്ന് ഏതാണ്ട് 8000ത്തിലധികം കോടി രൂപയുടെ കള്ളക്കരാറാണ് KSEB-യും അദാനിയുമായി ഒപ്പിട്ടിരിക്കുന്നത്. അതിനുവേണ്ട ചരടുവലികൾ 2019-ാം ആണ്ട് തന്നെ നടത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വളരെ ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ്. കഴിഞ്ഞ ദിവസം കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ കണക്കുകൾ സഹിതം, രേഖകൾ സഹിതം പ്രതിപക്ഷ നേതാവ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ ചൂടാറും മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതാ മറ്റൊരു അഴിമതി കരാറിൻ്റെ കഥ കൂടി രമേശ് ചെന്നിത്തല പുറത്തുവിടുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ 8,850 കോടി രൂപയുടെ 25 വർഷത്തേക്കുള്ള കരാറിൽ KSEB ഏർപ്പെട്ടു എന്നാണ് ചെന്നിത്തല ആരോപിക്കുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വിശദമല്ല, ഒരു കാര്യങ്ങളും വ്യക്തമല്ല, സുതാര്യമല്ല എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇതുവഴി അദാനിക്ക് 1,000 കോടി രൂപയുടെ ലാഭമുണ്ടാകും, കേരള സർക്കാരിന് പ്രത്യേകിച്ച് ഒരു ലാഭവും ഉണ്ടാവുകയുമില്ല. ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം കാലിയായി ജനങ്ങൾ പാപ്പരാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. വളരെ ജനസമൂഹത്തെ നേരിട്ട് തന്നെ ബാധിക്കുന്ന ഒരു കരാറാണ് ഈ 8,850 കോടി രൂപയുടെ കരാറെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അടുത്ത 25 കൊല്ലത്തേക്ക് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരാൻ ഈ അദാനി ഗ്രൂപ്പിന് പിണറായി വിജയൻ സർക്കാർ സൗകര്യമൊരുക്കി കൊടുത്തിരിക്കുകയാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന വൈദ്യുതി ബോർഡ് 2019 ജൂണിലും സെപ്റ്റംബറിലും കേന്ദ്രത്തിലെ സോളാർ എനർജി കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ഒപ്പുവെച്ച ഈ ഒരു കരാറിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. 300 മെഗാവോട്ട് വൈദ്യുതി കൂടിയ വിലയ്ക്ക് അദാനിയിൽ നിന്ന് 25 കൊല്ലത്തേക്ക് വാങ്ങാനുള്ള ദീർഘകാല കരാറാണ് ഇതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ദീർഘകാലത്തേക്ക് ഇവിടെ ഇത്രയും ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടായിട്ടും ഇപ്പോൾ കായംകുളം താപവൈദ്യുത നിലയം ഏതാണ്ട് അടച്ചമട്ടാണ്. അപ്പോൾ ഇത്രയും ജലവൈദ്യുത പദ്ധതികളും ഇവിടെ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇത്തരത്തിൽ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല എന്നൊക്കെ വിളിച്ചു കൂവുന്ന KSEB-യും അതുപോലെ സർക്കാരും 25 കൊല്ലത്തേക്ക് ദീർഘകാലത്തിൽ ഇപ്പോൾ വൈദ്യുതി വാങ്ങാനായി അദാനി ഗ്രൂപ്പുമായി കരാർ ഒപ്പിട്ടതിൻ്റെ സാങ്കത്യം എന്ത്, അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ എന്ത് എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചിരിക്കുന്നത്. ഓരോ യൂണിറ്റിനും 1 രൂപയോളം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾ അദാനിക്ക് കൂടുതൽ നൽകേണ്ടി വരും. ഒരു യൂണിറ്റിന് 1 രൂപ എന്ന കണക്കിൽ ജനങ്ങൾ ഈ 25 കൊല്ലം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ വൈദ്യുതിയുടെ വിലയിൽ മാറ്റമുണ്ടാകാം, അങ്ങനെയുള്ള കരാറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 25 കൊല്ലത്തേക്ക് ഒരേ വിലയല്ല അത്, ഓരോ വർഷവും അത് വർദ്ധിപ്പിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നീക്കുപോക്കാക്കാനുമുള്ള ആ ഒരു കരാർ കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. 1,000 കോടി രൂപയുടെ ലാഭമാണ് ഇതുവഴി ആ ഗ്രൂപ്പിനുണ്ടാവുക. റിന്യൂവൽ പർച്ചേസ് ഒബ്ലിഗേഷൻ്റെ മറവിലാണ് ഈ കരാറിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് എന്നും ചെന്നിത്തല ആരോപിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഈ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചപ്പോൾ ഇതിനകത്ത് ഉള്ള സാങ്കേതികമായ മറ്റു പല കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്താതെ ഇത്രയും കാലം പിണറായി സർക്കാരും KSEB-യും ഇത് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങുന്നതിനാണ് കരാർ ഏർപ്പെട്ടിരിക്കുന്നത്. RPO-യുടെ പരിധിയിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി മാത്രമല്ല തിരമാലയിൽ നിന്നും സോളാറിൽ നിന്നുമുള്ള വൈദ്യുതി വാങ്ങുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉൾപ്പെടും. 25 മെഗാവോട്ടിൽ താഴെയുള്ള ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള വൈദ്യുതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 25 മെഗാവോട്ടിൽ താഴെയുള്ള ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിന് സ്വന്തമായിട്ടുണ്ടായിട്ടും ഇത്തരമൊരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? ഏതൊക്കെ ഉദ്യോഗസ്ഥർ, ഏതൊക്കെ രാഷ്ട്രീയക്കാർ, ഏതൊക്കെ മന്ത്രിമാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരോക്ഷമായ സൂചനയാണ്. ഗുരുതരമായ ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു SNC ലാവ്ലിനായി ഇത് മാറുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം SNC ലാവ്ലിൻ ആ ഒരു സമയത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അന്ന് വൈദ്യുതി മന്ത്രി. ഇപ്പോഴും കേസ് സുപ്രീം കോടതിയിൽ തുടരുകയാണ്. ഇത്തരത്തിൽ അതും ഇതുപോലെയുള്ള ഒരു കരാർ, വിദേശ കമ്പനിയുമായി ഏർപ്പെട്ട ഒരു കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇതൊരു ഇന്ത്യൻ കമ്പനിയുമായി ബന്ധപ്പെട്ട കരാറാണെന്നാണ്. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു വ്യത്യാസം. എന്തായാലും ഈ ദീർഘകാല കരാർ 8,850 കോടി രൂപയുടെ കരാർ ജനങ്ങളെ പാപ്പരാക്കും, ജനങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല. ഇത്തരത്തിൽ ഇവിടെ വൈദ്യുതി ഉണ്ടായിട്ടും ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടായിട്ടും ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങാനായി മറ്റൊരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടത് എന്തിന് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കാലമാണ്, ഇതിന് മറുപടി പറയേണ്ട ബാധ്യത പിണറായി വിജയനുണ്ട്, അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രി MM Maniക്കുണ്ട്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കുണ്ട്. അവർ പറയുമോ എന്നറിയില്ല. എന്തായാലും മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.